ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഐശ്വര്യ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി ഗൈസ്? അപ്പൊ സൺഡേ ആയിട്ട്, കഴിഞ്ഞ സൺഡേ ഓണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ്. സൺഡേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടായിരുന്നു ശിൽപ്പയുടെ. വീടിനടുത്ത് തന്നെയാണ് വീട്. അപ്പോ കല്യാണത്തിനൊക്കെ പോയി, സദ്യയൊക്കെ കഴിച്ചു. എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല മാരേജിന്റെ, കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇൻക്ലൂഡ് ചെയ്തില്ല ബാക്ക് ക്യാമില്. അവരുടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ രണ്ട് ക്ലിപ്പായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കൂടി സദ്യയൊക്കെ ആയിരുന്നു, നല്ല സദ്യ ആയിരുന്നു. കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു, പാലടി ഉണ്ടായിരുന്നു, രണ്ടു തരം പായസം ഉണ്ടായിരുന്നു, പാലടിയും പരിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോയപ്പോ എന്റെ ഒരു ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി എന്റെ ഏട്ടന്റെ കൂടെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലാരും ഡ്രസ്സസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഓണാണല്ലോ. പേട്ടനാണ് എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ആളുടെ വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണായിരുന്നു. അപ്പൊ ആളുടെ അനിയനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ഡ്രൈവ് ചെയ്യണത് എന്റെ ഹുബിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ് എന്റെ അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ എന്റെ ഏട്ടൻ ഉണ്ടായിരുന്നു, ഏട്ടൻ അനിയൻ ഉണ്ടായിരുന്നു. ഇപ്പോ കാറിലാണ് എല്ലാവരും കൂടി പോയത്. ഇപ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സസ് ഒന്നും എടുക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് ഇരിക്കുകയാണ്. നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. സോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കണില്ല, എല്ലാവർക്കുള്ള ഡ്രസ്സ്. അപ്പോ ഏട്ടനായിട്ട് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ഓണായതുകൊണ്ടും എല്ലാവർക്കുള്ളത് ഒരുമിച്ച് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സൺഡേ പോയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തൃശ്ശൂരുള്ള കല്യാണം 99 വന്നിട്ടുള്ളത്. ലൂർദുപള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സുഡിയോ ഉണ്ട്. സുഡിയോ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു പുതിയ കല്യാണം 99 ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷോപ്പിലൊക്കെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. 99 rupees സെക്ഷൻ ഫസ്റ്റ് ടീഷർട്ടുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ക്രോപ്പ് ടോപ്സിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. 99 പോയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കല്ലോ. പിന്നെ പെയർ ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ടീഷർട്ടും പാൻസും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഏട്ടനും കൂടി ചെറിയൊരു മിറർ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ജെന്റ്സിന്റെ സെക്ഷൻ ആണ്. ഞങ്ങള് മുകളിലും താഴെ മാറി മാറി ഓടി നടന്നിട്ടാണ് നോക്കുന്നുണ്ടായിരുന്നത്. കുറെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ സൈസിന് ഏകദേശം എന്റെ സൈസിനൊക്കെ പറ്റിയിട്ടുള്ള ജീൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒന്നാമത്തെ ഭയങ്കര ചെറുതാണല്ലോ. അപ്പൊ എന്റെ സൈസിനുള്ള ജീൻസ് കുറവായിരുന്നു സൈസ് വരുന്നത്. പിന്നെ ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി എല്ലാവർക്കുള്ള ഡ്രസ്സസ് ഒക്കെ എടുത്തു. നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ചുരിദാറിന്റെ ടോപ്സും കാര്യങ്ങളൊക്കെ, കുർത്തീസ് കുറെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ലോങ് ടോപ്പ് ആണെങ്കിലും ഫ്രോക്ക് ടൈപ്പ് ഇടുന്ന ടോപ്സ് ആണെങ്കിലും ജീൻസുകളുടെ കളക്ഷൻസ്, ജീൻസ് പാൻസ്, അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പെയർ ചെയ്ത് ഇടാൻ പറ്റുന്നതിനൊക്കെ 399 to 699 rupees വരെയൊക്കെയാണ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവർക്കുള്ള ഡ്രസ്സസ് ഒക്കെ എടുത്തു. ഏട്ടനെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക്, അനിയന് ഏട്ടനും, പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കുള്ള ഡ്രസ്സസ് ഒക്കെ എടുത്തു. ബില്ലൊക്കെ പേ ചെയ്തു. നമ്മൾ അങ്ങനെ കല്യാണം 99 ഇറങ്ങാണ്. അപ്പൊ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ജീൻസ് അതുപോലെ ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടമ്മമാർക്കും ചുരിദാറിന്റെ കുർത്തി ടോപ്സ് എടുത്തത്. പിന്നെ അച്ഛന് ഷർട്ട് എടുത്തു, അച്ഛൻ ഏട്ടൻ്റെ അച്ഛന്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും, ഏട്ടനും ഏട്ടൻ്റെ അനിയനും, അവർ കാഷ്വൽ ആയിട്ട് എടുത്ത ഡ്രസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ട്രഡീഷണൽ വെയർ ആയിട്ട് ഞാൻ തുണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയല്. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ഓണത്തിന് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ കാഷ്വൽ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സസ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാം എടുത്തു. അപ്പൊ എനിക്കുള്ള ജീൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ ജീൻസ് വാങ്ങാനായിട്ട് നമ്മൾ സൈനപ്പിൽ പോവാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ കല്യാണം 99 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കാറിൽ വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ, സെൽഫി വീഡിയോസ് എടുത്തതാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കാറിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന കണ്ട് നിങ്ങൾ എനിക്ക് കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കണ്ട. കാറിൽ എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലുള്ള ഒരാളാണ്. കാറിൽ കയറി എനിക്ക് അപ്പം അതിനുള്ള സ്മെല്ലും കാര്യങ്ങളും ഒന്നും പിടിക്കില്ല. പിന്നെ ഇപ്പൊ 2-3 തവണയൊക്കെ ആയിട്ട് ഏട്ടൻ്റെ കൂടെ പോയിട്ട് എനിക്കതൊന്ന് റെഡി ആയി വരുന്നുണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിന് അതിൽ കൂടെ സ്ട്രെയിറ്റ് മനോരമയുടെ റോഡ് ഉണ്ടല്ലോ, അതിന്റെ സ്ട്രെയിറ്റ് പോയ സൈനപ്പ് വരുന്നത് ഏകദേശം നമ്മുടെ ശക്തന്റെ അടുത്തൊക്കെയാണ്. അപ്പൊ സൈനപ്പിലേക്ക് ജീൻസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റയില് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കളക്ഷൻസ് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ സൈനപ്പിൽ എത്തി ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് സൈനപ്പിൽ പോകുന്നത്. കല്യാണം 99 പിന്നെ നമ്മൾ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പൊ ഫ്രണ്ടിൽ തന്നെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. കല്യാണം 99 നല്ല തിരക്കായിരുന്നു. ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിൽ. അപ്പൊ അനിയത്തിയും അവളുടെ ഫ്രണ്ടും കൂടി ഊഞ്ഞാലൊക്കെ കുറച്ചേരം ഇരുന്ന് ആടി. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. എല്ലായിടത്തും ഭയങ്കര തിരക്കായതുകൊണ്ട് അധികം നമുക്ക് ഫോൺ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ തന്നെ
പ്രാന്ത് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ജീൻസുകൾ ഉണ്ടായിരുന്നു, ടീഷർട്ടുകൾ, ബനിയനുകള്, കുർത്തി സെക്ഷൻസ് ആണെങ്കിലും മെൻസിന്റെ സെക്ഷൻസ് ഒക്കെ ആയിട്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും എന്റെ ജീൻസ് കിട്ടിയില്ല. എന്നിട്ട് നേരെ നമ്മള് സ്റ്റുഡിയോ പോയിട്ടാണ് ജീൻസ് എടുത്തത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഓണത്തിന്റെ ഡ്രസ്സിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ടയേർഡായി. ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 6:00 ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ അറവട്ടാനിലുള്ള ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ് ഉണ്ട്. ഇവിടെ നല്ല വെറൈറ്റി ചായകളൊക്കെ കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഏട്ടനും ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്പോട്ടാണ്. നല്ല വെറൈറ്റി രീതിയിലാണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കുറെ പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഫുഡൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറിയതാണ്. നല്ല സ്പോട്ടാണ്, മൊത്തത്തിൽ നല്ല ആംബിയൻസ് ആണ്, നല്ല പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനും ഏട്ടൻ എവിടെ ചെന്നാലും അൽഫാമാണ് ഓർഡർ ചെയ്യാറ്. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മെക്സിക്കൻ അൽഫാമാന്ന് തോന്നുന്നു. നമ്മൾ മെക്സിക്കൻ അൽഫാം ഹാഫ് ഓർഡർ ചെയ്തു. പിന്നെ ഏട്ടനെ ഞാൻ വിവേകവൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ അനീത്തിയും അവളുടെ ഫ്രണ്ടും ചിക്കൻ ന്യൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ നല്ല ലാവിഷായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടിക്കാനായിട്ട് ഞാൻ ലൈമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ടീ കിട്ടുന്ന സ്പോട്ടാണ്. അപ്പൊ റോസ്റ്റ് ടീ, അതുപോലെ ചോക്ലേറ്റ് ടീ, അങ്ങനെ 3-5 ടൈപ്പ് ഓഫ് ടീ ഒക്കെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ അത് ആഡ് ചെയ്യാതിരുന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണത്തിന്റെ ഡ്രസ്സിന്റെ പർച്ചേസിങ്ങും ഫുഡ് എടുക്കുക കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്കൊല്ലത്തെ ഓണത്തിന്റെ ഡ്രസ്സിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഗൈസ്, എന്റെ അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.